ചുൽപുൽനെ ട്രാക്ക് ചെയ്യാൻ ഇനി വളരെ എളുപ്പം. ശ്വേതയെ പറ്റി എന്തോ ഇൻഫർമേഷൻ തരാന്ന് പറഞ്ഞില്ല. വാട്ട് ഇസ് ഇറ്റ്? ടെൽ മീ ദി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ. Sir, a good news. Finally, Shweta Kurchola. All details are getting done. And I am sure, this information will help us track our tracking. What information is that? I am sending a video. 10 years ago, there was CCTV footage. National Highway 47 had a toll footage. That highway was a chemical factory touch. Sir, let's look at that video. Let's talk about it. Sir, we ഇവരുടെ ഫോട്ടോയാ അന്ന് മാഡത്തിന്റെ ഡ്രോയറിൽ ഉണ്ടായിരുന്നത്. യു റൈറ്റ്. ഹലോ. യെസ്, ഇത് വളരെ ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ തന്നെയാണ്. എനിക്ക് ഇതിന്റെ ഡീറ്റെയിൽസ് വേണം. കം ഓൺ. ശ്വേത ശരിക്കും വേറൊരു പെൺകുട്ടിയാണ്. ഇവർക്ക് അങ്ങോട്ടും ഇങ്ങോട്ടും പരസ്പരം അറിയാം. ആ പഴയ കെമിക്കൽ ഫാക്ടറിയിലാണ് ഈ ശ്വേത വർക്ക് ചെയ്തിരുന്നത്. ഇതിനെക്കാട്ടിലും മച്ച് ബെറ്റർ സോളിഡ് എവിഡൻസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. അതിലൂടെ അവരുടെ എല്ലാ സീക്രട്സും നമുക്ക് അറിയാൻ കഴിയും. എന്താണ് ആ സീക്രട്ട്? കം ഓൺ. ഹലോ 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 ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നുണ്ടോ? ഹലോ സാർ, ഇവിടെ നെറ്റ്വർക്ക് കുറച്ച് വീക്ക് ആണെന്ന് തോന്നുന്നു. സാർ, നമുക്ക് ആ പഴയ ഫാക്ടറിയിൽ വെച്ച് മീറ്റ് ചെയ്യാം. അവിടെ വെച്ച് ബാക്കി ഡീറ്റെയിൽസ് എല്ലാം പറഞ്ഞു തരാം. എന്തുപറ്റി? എന്താ കാര്യം? ശ്വേതയുടെ ജാതകത്തെ പറ്റി നമ്മൾ പറയാൻ പോവാ. ആൻഡ് ഐ ആം ഷുവർ അതിനുശേഷം അവൾ ഈ വീട് വിട്ട് എന്നേക്കുമായി പോകേണ്ടി വരും. ഞാൻ സാറിനോട് പറഞ്ഞതല്ലേ, ഇപ്പൊ കാര്യങ്ങൾ എങ്ങനെയെന്ന് കണ്ടോ? ഒന്ന് ചോദിച്ചാ മതി, ദൈവം എല്ലാവരെയും സഹായിക്കും. എനിക്ക് ദൈവമായിട്ട് നേരിട്ട് കണക്ഷനാ, പക്ഷെ സാറിന്റെ കണക്ഷൻ ഫോർജ് ചെയ്യാ ചെടിയെന്ന് കാര്യം തടന്നു. ഏതേതോ സ്വപ്നമോ ഏതോ വെൺതാരമോ ചാരേ അഴകു തൂകുവാൻ വന്നതാണു നീ. ഏതേതോ സ്വപ്നമോ ഏതോ വെൺതാരമോ ചാരേ. കല്യാണം കഴിഞ്ഞില്ലേ? ഇപ്പൊ അവൾ എന്റെ ഭാര്യയായി. മധുര മൊഴികൾ ചൊല്ലി മനസ്സിനിതളായി ചേരുമോ? ഓലസമിഴികൾ നീട്ടി ഹൃദയവനയിൽ പോരുമോ? അരികിലലിയാം സാന്ദ്രമായി കരളു കവിയുന്ന ആശകൾ കനവിത് പൊഴിയുമോ പ്രണയമായി? ഏതേതോ സ്വപ്നമോ ഏതോ വെൺതാരമോ ചാരേ അഴകു തൂകുവാൻ വന്നതാണു നീ. ഏതേതോ സ്വപ്നമോ ഏതോ വെൺതാരമോ ചാരേ അഴകു തൂകുവാൻ വന്നതാണു. ഓക്കെ, ഒരു കാര്യം ചെയ്യാം, ശ്രദ്ധിച്ച് കേൾക്കണം. എത്രയും പെട്ടെന്ന് നീ പോയി നിന്റെ ബാഗ് പാക്ക്, എന്നിട്ട് നമ്മൾ ഒരു സ്ഥലം വരെ പോകണം. ഒരു കാര്യം പ്രത്യേകം പറഞ്ഞേക്കാം, നമ്മൾ എങ്ങോട്ടാ പോകുന്നത് ആരോടും പറയണ്ട. ഓക്കെ, വേഗം പോയി ബാഗ് പാക്ക്. ശ്വേത എങ്ങനെ നിന്നോട് എന്തെങ്കിലും ചോദിക്കുകയാണെങ്കിൽ നമ്മൾ ആർട്ട് എക്സിബിഷനിലേക്ക് പോകണം എന്ന് പറഞ്ഞേക്കാം. റൈറ്റ്? ഗോട്ട് ഇറ്റ്? ആരാട്ടോ? പ്രദർശനം, കലാപ്രദർശനം. ഗോട്ട് ഇറ്റ്? കലാപ്രദർശനം. കലാപ്രദർശനം സനമല്ല, ശനം. പ്രദർശനം. ഹറി അപ്പ്, ഗെറ്റ് റെഡി, വി നീഡ് ടു ലീവ്. ഓങ്കാര എന്റെ അടുത്തേക്ക് വരുമ്പോ എന്റെ ഹൃദയം പെരുമ്പറ പോലെ
പടപടാന്നിടിക്കും. എന്റെ ഇത്ര അടുത്തായിരുന്നു. ഞാൻ പെണ്ണാണെന്നുള്ള കാര്യം അദ്ദേഹത്തിന് അറിയില്ല. പക്ഷെ നിങ്ങൾക്ക് നിങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും അറിയാലോ. ഞാൻ ആൺപക്ഷിയല്ല, ഞാനൊരു പെൺപക്ഷിയാ. പൂക്കറി എന്നെ കെട്ടിപ്പിടിച്ച്. പക്ഷെ ഞാൻ എന്താ പറയാൻ ഉദ്ദേശിക്കുന്നതെന്ന് നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? ഇതിപ്പോ ഒന്നും പുറത്ത് കാണിക്കാൻ പറ്റാത്ത അവസ്ഥയിലാണ് ഞാനുള്ളത്. ഞാനിങ്ങനെ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കാൻ പാടില്ല. എന്നെ കൊണ്ട് പറ്റുമെന്നറിയില്ല. ഞാൻ ഇനി എന്റെ ഫീലിങ്സ് ഒന്നും പുറത്ത് കാണിക്കില്ല. എല്ലാ കാര്യങ്ങളും നിങ്ങൾക്കൊക്കെ അറിയാവുന്നതാ. അതുകൊണ്ട് നിങ്ങൾ എല്ലാവരും എനിക്ക് ശക്തി തരണം. എങ്കിലേ എനിക്ക് എനിക്ക് ഭർത്താവിന്റെ മോഹവലയത്തിൽ അകപ്പെടാതിരിക്കാൻ പറ്റും. പറയുന്നതൊക്കെ മനസ്സിലാവുന്നുണ്ടല്ലോ അല്ലേ? എനിക്കത് വേണ്ട. നീ എന്നെ കണ്ടിട്ട് എന്താ പെട്ടെന്ന് ഷോക്കായേ? ഞാനോ? ഇല്ല, ഞാൻ ഞെട്ടിയിട്ടൊന്നുമില്ല. ഇത്രയും ധൃതി പിടിച്ച് എങ്ങോട്ട് പോവാ? ഞാൻ ഓംകാര സാറിന്റെ സാറിന്റെ കൂടെ പോവാൻ തുടങ്ങായിരുന്നു. അങ്ങനെയാണെങ്കിൽ നിന്റെ ഓംകാര സാറ് ഇപ്പൊ എവിടെ പോവാ? അത് ഓംകാര സാറ് എന്തോ ഒരു കലാപ്രദർശനത്തിന്റെ കാര്യം പറഞ്ഞിരുന്നു. അവിടേക്ക് പോവാ. എന്തിനാ? അതെന്താ മാഡം, കിഴിച്ച് കിഴിച്ച് എനിക്ക് അദ്ദേഹത്തോട് ചോദിക്കാൻ പറ്റും? എന്നോട് കൂടെ വരാൻ പറഞ്ഞപ്പോ ഞാൻ വരാന്ന് പറഞ്ഞു. പോയിട്ട് വരട്ടെ. അവിടെ നിക്ക്. നീ എന്നോട് എന്തെങ്കിലും മറയ്ക്കുന്നുണ്ടോ? ഇല്ലില്ല മാഡം, അതിന് ഞാൻ എന്തൊളിപ്പിക്കാനാ? എനിക്ക് ഇങ്ങനെ ഒരു ജോലിയും മേടിച്ചു തന്ന് എന്നെ ഈ വീട്ടിലേക്ക് കൊണ്ടുവന്നത് മാഡം അല്ലേ. 3 മാസത്തെ അഡ്വാൻസ്. ഓക്കെ, മതി മതി. നീ എന്താ ചെയ്യേണ്ടതെന്ന് നിനക്കറിയാലോ. ഓ, ഉണ്ട്. എനിക്കെല്ലാം ഓർമ്മയുണ്ട് മാഡം. ഓങ്കാര സാറിന് ഒരു കണ്ണു വേണം. എന്തുണ്ടെങ്കിലും മാഡത്തിന് അറിയിക്കണം. ഇന്നലെ രാത്രി നീ എന്നോട് കുറച്ച് കാര്യങ്ങൾ പറഞ്ഞില്ലേ? അതിനെ കുറിച്ച് ഞാൻ ആലോചിച്ച് നോക്കി. നീ എന്നോട് പറഞ്ഞതൊക്കെ പച്ച കള്ളല്ലേ? ഒന്നുകൂടി ഒന്ന് ആലോചിച്ച് നോക്കിയപ്പോ നീ പറയുന്നതിലും കാര്യമുണ്ടെന്ന് തോന്നി. എന്നെ വെഡിയാക്കാനും മാത്രം നീ അത്ര സ്മാർട്ട് ഒന്നുമല്ല. അതിന് നീ ഒന്നുകൂടി ജനിക്കണം. അതുകൊണ്ട് ഞാൻ നിനക്ക് മാപ്പ് തന്നിരിക്കുന്നു. നീ നിന്റെ സത്യസന്ധത എന്റെ മുൻപിൽ വെളിപ്പെടുത്താൻ ഞാൻ നിനക്കൊരു അവസരം കൂടി തരാൻ പോവുകയാണ്. ഇത്തവണ കള്ളത്തിലൊന്നും കാണിക്കരുത് കേട്ടോ. ഓൾ ദി ബെസ്റ്റ്. ഓ, ഐ എം സോ സോറി. എന്റെ ഈ സ്റ്റുപ്പിഡ് ഡ്രിങ്ക്. ശരി, നീ പൊയ്ക്കോ. നിന്റെ ഓംകാര സാർ അവിടെ വെയിറ്റ് ചെയ്യാ. വരുമ്പോ എല്ലാ ഇൻഫർമേഷൻസ് എനിക്ക് കിട്ടണം. ഗോ. ഞാൻ ഇതുവരെ നിനക്ക് മാപ്പ് തന്നിട്ടില്ല. പിന്നെ ഞാൻ നിന്നെ വിശ്വസിച്ച് മണ്ടത്തരം കാണിക്കോ? നീ പറഞ്ഞാലും ഇല്ലെങ്കിലും നീ എങ്ങോട്ടാ പോകുന്നതെന്ന് എനിക്ക് നന്നായിട്ടറിയാം. യു ക്യാരി ഓൺ. അപ്പൊ പല പ്രാവശ്യം കൂടും കൊണ്ടടിച്ച എത്ര വലിയ മതിലാണെങ്കിലും തകർന്നു വീഴും. അവസാനം നീയും എന്റെ മുന്നിൽ തകർന്നു വീണിരിക്കുന്നു ജാനകി. ബട്ട് ഐ എം ഹാപ്പി. ഇതിൽ സന്തോഷമുള്ള കാര്യം എന്താണെന്ന് പറയുകയാണെങ്കിൽ
പരസ്പരം മനസ്സിലാക്കാൻ കഴിയാത്ത ഒരു പിരിയുന്ന തന്നെ നല്ലത്. യെസ്, യു ആർ റൈറ്റ്. ഫൈനലി ഞാൻ എല്ലാ കാര്യങ്ങളും തിരിച്ചറിഞ്ഞു. ഇന്നേ വരെ എന്റെ മനസ്സെന്താണെന്ന് മനസ്സിലാക്കാത്ത ഒരാൾക്ക് ഇനി എന്ത് മനസ്സിലാകാനാ? സോ ഐ തോട്ട് ഇങ്ങനെ ഒരു ബന്ധം മുറിഞ്ഞു പോകാതെ സൂക്ഷിക്കുന്നത് ശുദ്ധ മണ്ടത്തരമാണ്. Am I right, Devan? സത്യത്തിൽ എന്നെ അത്ഭുതപ്പെടുത്തിയത് നീ ഇത്ര സ്ട്രോങ്ങും മെച്ചൂർഡും ആയത് കണ്ടിട്ടാ. ഡോണ്ട് വറി, ഈ പേപ്പേഴ്സ് ഞാൻ എന്റെ ലോയേഴ്സിന്റെ അടുത്ത് കൊടുത്തേക്കാം. ആൻഡ് ഹി വിൽ ഹാൻഡിൽ ഇറ്റ് സൂൺ ദാൻ യുവർ എക്സ്പെക്ട്. എത്രയും പെട്ടെന്ന് തന്നെ നമുക്ക് രണ്ടുപേർക്കും സ്വാതന്ത്ര്യം കിട്ടും. നിനക്ക് വേണ്ടത് എന്താണോ അത് ഞാൻ തന്നു കഴിഞ്ഞു. ഇനി എനിക്ക് ആവശ്യമുള്ളത് അതെനിക്ക് എത്രയും പെട്ടെന്ന് കിട്ടിയേ പറ്റൂ. ഐ മീൻ ദ അതർ പേപ്പർ വർക്ക്. എത്രയും പെട്ടെന്ന് ആ പേപ്പേഴ്സ് ഒക്കെ സൈൻ ചെയ്ത് തന്നാ നല്ലത്. അതർ പേപ്പർ വർക്ക്? What do you mean? Come on, Devan. നിങ്ങൾ അത്ര വിഡിയൊന്നും അല്ല. ഡിവോഴ്സിന് പകരം ഭാര്യയ്ക്ക് എന്താണ് വേണ്ടതെന്ന് നിങ്ങൾക്കറിയില്ലേ? Don't you, Mr. Devan? I'm talking about aluminium. Aluminium? Of course. നിങ്ങളുടെ പ്രോപ്പർട്ടീസ്, ഷെയർസ്, സ്റ്റോക്സ് ആൻഡ് ബിസിനസ് ഇതിൻ്റെയൊക്കെ ഹാഫ് ഷെയർ എനിക്ക് വേണം. മേ ഐ റിമൈൻഡ് യു, ദേവൻ, ഡോണ്ട് ഫോർഗെറ്റ്, ഒബ്രോയ് അമ്പയറിനെ ഇന്നത്തെ ഈ നിലയിൽ പടുത്തുയർത്താൻ ഞാൻ നിങ്ങളെ ഒരുപാട് സഹായിച്ചിട്ടുണ്ട്. ഐ പുട്ട് മൈ ഫുൾ ഡെഡിക്കേഷൻ. നിങ്ങളൊരാൾ പറഞ്ഞതുകൊണ്ട് മാത്രമാണ് ഞാൻ ബിസിനസ്സൊക്കെ വിട്ടിട്ട് കുട്ടികളെയും കുടുംബത്തെയും നോക്കാൻ വേണ്ടി ഞാൻ വീട്ടിലിരുന്നത്. ഇല്ലായിരുന്നെങ്കിൽ എൻ്റെ പൊസിഷൻ മച്ച് ബെറ്റർ ആയേനെ. So as an alumni, എനിക്ക് തന്നെ കിട്ടിയിരിക്കണം and as around 2000 crores. 2000 crores? Alumni? You got crazy? നിനക്കെന്താ തലയ്ക്ക് നല്ല സുഖമില്ലേ? Listen, വില കൊടുക്കാനുള്ള ധൈര്യമുള്ളവർക്ക് മാത്രമേ സ്വാതന്ത്ര്യം കിട്ടുള്ളൂ. നിങ്ങൾ ഈ ബന്ധത്തെ വെറും ഒരു ബിസിനസ് ഡീലായിട്ടാണ് കണ്ടിരുന്നത്. കുറച്ച് ബിസിനസ്സൊക്കെ എനിക്ക് നന്നായിട്ട് അറിയാം. അതുകൊണ്ട് നഷ്ടം വരാൻ ഞാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. സോ നിങ്ങളുടെ ബിസിനസ്സിന്റെ ഒരു ഷെയർ എനിക്ക് തന്നേ പറ്റൂ. ഇത്രയും കാലം നിങ്ങളുടെ കൂടെ ജീവിച്ചതിന്, ഇത്രയും കാലം നിങ്ങളുടെ മുന്നിൽ ഇങ്ങനെ നാണം കെട്ടി ജീവിച്ചതിന്, നിങ്ങളുടെ അവിഹിത ബന്ധങ്ങളെ സഹിച്ചതിന്, സ്വന്തം കുടുംബം നശിച്ച് കാണേണ്ടി വന്നതിന്, സ്വന്തം കുട്ടികളുടെ കണ്ണുനീർ കാണേണ്ടി വന്നതിന്, ഇതിനൊക്കെ നീ എന്ത് വിലയിട്ടാലും അതൊന്നിനും പകരമാവില്ല ദേവൻ. ഞാൻ നിങ്ങളോട് വെറും 2000 കോടി മാത്രമേ ചോദിച്ചുള്ളൂ. നിങ്ങൾക്ക് ഇനി ആ 2000 കോടി തരാൻ മനസ്സില്ലെങ്കിൽ ഞാനും നിങ്ങൾക്ക് സ്വാതന്ത്ര്യം തരാൻ പോകുന്നില്ല. ഒരു മിനിറ്റ്, എന്താ അത്? ബാഗ്. ഈ ബാഗിൽ എന്താ ഉള്ളത്? Are you serious? ഇതൊക്കെ എന്തിനാ? പോകുന്ന വഴി വിശന്നാലോ? പോകുന്ന വഴിക്ക് വിശന്നാ ഹോട്ടലോ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടാവില്ലേ? അതൊന്നും വേണ്ട. കഴിഞ്ഞ തവണ പുറത്തുനിന്ന് കഴിച്ചിട്ട് എന്താ ഉണ്ടായെന്ന് അറിയാലോ. ഇപ്രാവശ്യം അങ്ങനെയൊന്നും സംഭവിക്കാതിരിക്കാനാ ഞാൻ എല്ലാം പാക്ക് ചെയ്തത്. നമുക്ക് പോകുന്ന വഴി കഴിച്ചോണ്ട് പോവാ. ഇതൊക്കെ കഴിക്കാൻ വേണ്ടിയാണ് നമ്മൾ അങ്ങോട്ട് പോകുന്നത്. അവിടെ പോയിട്ട് കഴിക്കാന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ. പോകുന്ന വഴി കഴിച്ചു കഴിച്ചു പോവാന്നല്ലേ ഞാൻ പറഞ്ഞത്. ശരിക്കും ഞങ്ങളുടെ സ്റ്റൈൽ ഒന്ന് കഴിച്ചു നോക്കിഷ്ട. കഴിഞ്ഞോ? എന്താ കേറ്? ദയവീതന്റെ വണ്ടിയിൽ അതും ഇതും ഇട്ട് വൃത്തികേടാക്കരുത്. നമ്മൾ ഇൻവെസ്റ്റിഗേഷനാണോ പിക്നിക്കിനാണോ പോകുന്നത് എനിക്കൊന്നും മനസ്സിലാവുന്നില്ല. അപ്പോ എന്റെ സംശയം വെറുതെ ആയില്ല. നിങ്ങള് രണ്ടുപേരും എവിടെയോ പോവാണ്. ഹോംകാരാ, നീ എന്താ വിചാരിച്ചത്? ഞാനിതൊന്നും അറിയില്ല എന്നാണോ? നീ എവിടെ പോകാൻ പ്ലാൻ ചെയ്താലും അത് ഞാൻ കൃത്യസമയത്ത് അറിഞ്ഞിരിക്കും. എങ്ങനെയാണെന്നറിയോ? ചുൽബുലിന്റെ കഴുത്തില് ഞാനൊരു ട്രാക്കർ വെച്ചിട്ടുണ്ട്.
നിഴനിഴലായി ഞാൻ നിന്റെ കൂടെ നിഴലായി ഞാൻ ഒഴുകി വരുമ്പോൾ അറിയാതെ നീ എൻ അഴിക്കുള്ളിലാകും ശ്വേതയെ പറ്റി എന്തോ ഇൻഫർമേഷൻ തരാന്ന് പറഞ്ഞില്ല വാട്ട് ഇസ് ഇറ്റ് ടെൽ മീ ദി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ അയ്യോ അയ്യോ കത്തി കുത്തി ഐ തിങ്ക് ഇതാണ് ആ ടോൾ ഗേറ്റ് ഇതിന്റെ വീഡിയോ ആണ് ഡിറ്റക്ടീവ് നമുക്ക് ഫോണിൽ അയച്ചത് Let me confirm. What is this? ഇതൊരു ഉഗ്ര സാധനമല്ലേ? അതെനിക്ക് നന്നായിട്ട് അറിയാം. ബട്ട് ഞാൻ നിന്നോട് ഇതല്ല ചോദിച്ചത്. അതൊക്കെ എനിക്ക് അറിയാം. ആദ്യം ഇതൊന്ന് കഴിക്ക്. വിശപ്പം നടങ്ങട്ടെ. ചുൽബോൾ, എനിക്ക് ആ ലൊക്കേഷൻ കൺഫേം ചെയ്യാൻ ഐ നീഡ് മൈ ഫോൺ. ആദ്യം ഇത് കഴിച്ചാലേ ഞാൻ സാറിന്റെ ഫോൺ അങ്ങ് തരൂ. അവിടെ വെക്കില്ല കഴിക്ക്. Give my phone. ഇതേ സെയിം ടോൾ തന്നെയാണ് അതിന്റെ അർത്ഥം നമ്മൾ ശരിയായ വഴിയിലാണ് ദാ എന്റെ ഫോൺ പിടിക്കേ അയ്യോ അങ്ങോട്ടല്ല എടാ 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 തിരിയേ എടന്ന് പറഞ്ഞ ഇടത്തോട്ട് ലെഫ്റ്റ് എന്തോ എന്റെ മുതുകത്ത് കടിച്ചു പോലെ തോന്നി നോക്കട്ടെ വേണ്ട 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 ഞാൻ നോക്കിക്കോളാം നീ എന്തിനാ ഈ പെണ്ണുങ്ങളെ പോലെ ബിഹേവ് ചെയ്യുന്നത് ഞാൻ കുറച്ച് വെള്ളം ഒഴിച്ച് കഴുകിക്കോളാം അപ്പൊ ശരിയായിക്കോളും അതിന് ഇവിടെ എവിടെ വെള്ളം കിട്ടാനാ വെള്ളം വെള്ളം എന്റെ ബാഗിനകത്തുണ്ടല്ലോ സാറേ എല്ലാം സെറ്റപ്പ് ആയിട്ടാ ഞാൻ വന്നേ ഓഫ് കോഴ്സ് ഞാൻ കഴുകിത്തരാം വേണ്ട സാറ് ബുക്കോ ഞാൻ വെള്ളം ഒഴിച്ച് കഴുകിയിട്ട് നിനക്കത് കാണാൻ പറ്റില്ല ഞാൻ ചെയ്തുതരാം അതൊക്കെ എനിക്ക് കാണാൻ പറ്റും ഞാൻ വന്നോളൊന്ന് പറഞ്ഞില്ലേ പിന്നെ വെള്ളമൊക്കെ ഞാൻ ഒഴിച്ചോളാം സാറ് പോയേ 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 വിയർഡ് ഗായ് അപ്പൊ ഇതാണ് പഴയ കെമിക്കൽ ഫാക്ടറി എക്സ്ക്യൂസ് മീ ഇവിടുത്തെ ഈ പഴയ കെമിക്കൽ ഫാക്ടറി ഇത് തന്നെയല്ലേ ഐ തിങ്ക് സോ കൂൾ നിങ്ങൾ ആരാ ഹായ് ഐ എം മായ ഞാൻ ഒരു ഡോക്യുമെന്ററി ഫിലിം മേക്കറാ ആക്ച്വലി ഞാൻ ഈ പഴയ ഫാക്ടറീസിൻ്റെ ഒക്കെ റിസർച്ച് ചെയ്യാൻ വേണ്ടി ഇങ്ങോട്ട് വന്നേ കഴിഞ്ഞോ ഇനി നമുക്ക് പോവാം ശ്വേതയെ പറ്റി എന്തോ ഇൻഫർമേഷൻ തരാന്ന് പറഞ്ഞില്ല വാട്ട് ഇസ് ഇറ്റ് ടെൽ മീ ദി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ അയ്യോ അയ്യോ കത്തി കുത്തി അമ്മായി ഇതൊക്കെ ഞാൻ അമ്മായി പറഞ്ഞുകൊണ്ടാ ചെയ്തത് ഞാൻ ദേവനോട് ഇന്നേ വരെ ഇങ്ങനെ ഷൗട്ട് ചെയ്ത് സംസാരിച്ചിട്ടില്ല ഇനി ദേവൻ ഇത് എങ്ങനെ റിയാക്ട് ചെയ്യുമെന്ന് എനിക്കറിയില്ല ഓക്കെ എല്ലാം ശരിയായിക്കോളും നീ വന്ന് ഇത്രയും കാലം നീ എല്ലാം സഹിച്ചില്ലേ വാട്ട് യു ഗെറ്റ് നിനക്ക് എന്താ കിട്ടിയത് ജാനകി ചില സമയത്ത് സ്ത്രീകൾക്ക് സ്വന്തം കുടുംബം രക്ഷിക്കുന്നതിന് വേണ്ടി പടവാളെടുക്കേണ്ടതായും വരാറുണ്ട് ഒരു വെട്ട് കിട്ടിക്കഴിയുമ്പോൾ ചിലപ്പോൾ എല്ലാം അങ്ങ് നേരെ ആവാൻ സാധ്യതയുണ്ട് രമേമായി
എല്ലാം ശരിയാവുന്നതിന് പകരം ഇനി എങ്ങനെ നോ 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 നീ ടു വൺ ഐ ഹാവ് എ പ്ലാൻ നീ കണ്ടോ അകടം പകടം അമ്പാദേവി രമാദേവി നിന്റെ കൂടെ ഇല്ലേ ഇനി കണ്ടോ രമാദേവി ഒരു കളി കളിക്കാൻ പോകുന്നു ഹലോ ഫോൺ ചെയ്ത് നോക്കാം ഇതിൻ്റെ അകത്താണെങ്കിൽ നെറ്റ്വർക്കും കിട്ടുന്നില്ല വാ നമുക്ക് അയാളെ തപ്പാം താങ്ക് ഗോഡ് നിന്നെ കണ്ടല്ലോ നീ എന്നെ കാണാഞ്ഞിട്ട് തിരിച്ചു പോയെന്നാ ഞാൻ കരുതിയത് ആ അതൊക്കെ പോട്ടെ എനിക്കൊരു കാര്യം ചോദിക്കാനുണ്ട് ശ്വേതയെ പറ്റി എന്തോ ഇൻഫർമേഷൻ തരാന്ന് പറഞ്ഞില്ല വാട്ട് ഇസ് ഇറ്റ് ടെൽ മീ ദി ഇമ്പോർട്ടന്റ് ഇൻഫർമേഷൻ